بسم الله الرحمن الرحيم. ഒരിക്കൽ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹും പുത്രനും കൂടി ഒരു മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു കാട്ടിന്റെ സമീപത്ത് വെള്ളിക്കട്ടികളുടെ ഒരു കൂമ്പാരം അവർ കണ്ടു. ഒരു മനുഷ്യൻ ആ നിക്ഷേപമെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ചാക്കിൽ വാരിക്കൂട്ടുകയായിരുന്നു. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഈ വെള്ളിയുടെ കൂമ്പാരം ഞാനാണ് ആദ്യമായി കണ്ടെത്തിയത്. ആ നിലക്ക് ഇതിന്റെ അവകാശി ഞാൻ തന്നെയാണ്. എങ്കിലും ഞാൻ ഒരു ഔദാര്യം ചെയ്യാം. താങ്കൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളിത്തുട്ടുകൾ തരാം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അയാളുടെ മറുപടിയൊന്നും പറയാതെ ചിന്തയിലായി ഏറെ നേരം ഒരേ നിൽപ്പ് നിന്നു. പിന്നെ ഒരക്ഷരം മറുപടി പറയാതെ മകനോടൊപ്പം യാത്ര തുടർന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട മകൻ പിതാവിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട പിതാവേ, ഒറ്റ വാക്ക് ചിലവാക്കിയിരുന്നെങ്കിൽ ആ വെള്ളി കൂമ്പാരത്തിൽ പകുതി നമുക്ക് കിട്ടുമായിരുന്നല്ലോ. അങ്ങയാളുടെ ചോദ്യത്തിന് ഒരു അക്ഷര മറുപടി പറയാതെ ഏറെ നേരം മൗനം ദീക്ഷിച്ചത് എന്തിനാണ്? ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു വാക്ക് ചിലവാക്കിയാൽ കുറെ വെള്ളി നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഒരു പഴമൊഴിയെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു, സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ് എന്ന പഴമൊഴി. പ്രിയപ്പെട്ട മകനെ, മൗനം ദീക്ഷിച്ചതിന്റെ പേരിൽ എനിക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. നേരെ മറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ ഒട്ടേറെ ദുഃഖങ്ങൾ സഹിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه